friends, welcome back to Baby Media. In the number Chiambo, expensive letter or craft done. In the number Chiambo, or notebook cover any simple item. So, e notebook number cover in the cover. It is a cover. നിങ്ങൾക്ക് കണ്ടറിയാം ഒരു പഴയ തുണിയാണ്. എനിക്ക് കുഞ്ഞായിരുന്നു, എനിക്ക് ഒരു ബേബി പെൻഗ്വിൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പെൻഗ്വിൻ ഇപ്പൊ കേടായി. അപ്പൊ ആ പെൻഗ്വിന്റെ ഫറിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ആമസോണില് ഒരു ലോക്ക് ഡയറി കണ്ടു, ഇതുപോലത്തെ ഫറി ആയിട്ടുള്ള ലോക്ക് ഡയറിയാണ്. അപ്പൊ കൊറോണ ഒക്കെ അല്ലേ, അപ്പൊ അത്ര സേഫ് അല്ല ഓൺലൈനിൽ വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു ഫറി ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നോട്ട്ബുക്ക് കവർ ഉണ്ടാക്കാനേക്കാൾ മുമ്പ് ഒരാളെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്, ഇതാണ് ബബ്ലു. ബബ്ലു കുറേ നേരമായി എന്നോട് പറയണം എന്നെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഇതാണ് ബബ്ലു. ബബ്ലുവിനോട് ഹായ് പറയാം. ബബ്ലു ഹായ് പറഞ്ഞു. അപ്പൊ നമുക്ക് ധൈര്യ ആയിട്ട് DIY ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോവാം. സോ ലെറ്റ്സ് ഗോ. ഈ നോട്ട്ബുക്ക് കേടായി തുടങ്ങി, അതുകൊണ്ടാണ് ഇതിന്റെ കവറിൽ ഞാൻ ഈ ഫെറി ആയിട്ടുള്ള ക്ലോത്ത് വെക്കണത്. സോ ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹോട്ട് ഗ്ലൂ ആണ് ഞാൻ ഗ്ലൂ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹോട്ട് ഗ്ലൂ നമുക്ക് കൊടുക്കാം. ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൈ പൊള്ളാണ്ട് സൂക്ഷിക്കുക. എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് കൈ പൊള്ളിയിട്ട്, നല്ല വേദനയാണ്. സോ കൈ പൊള്ളാണ്ട് സൂക്ഷിക്കാം. നമുക്കത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ സ്റ്റിക്ക് ചെയ്തു. നമുക്കിനി അടിയിലത്തെ ഭാഗം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഹോട്ട് ഗ്ലൂ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യണമെന്നില്ല, ഫെവിക്യുക്കായാലും കുഴപ്പമില്ല. നമ്മൾ അടിയിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ റിമൈനിങ് ഭാഗം കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ റിമൈനിങ് വന്ന ഫെറി ക്ലൂസ് ഒക്കെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗമൊക്കെ ഇങ്ങനെ തുമ്പൊക്കെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ സ്റ്റിക്ക് ചെയ്തു. ഇത് ലാസ്റ്റ് ആയിട്ടുള്ള മേക്ക് ഓവർ ആണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ സ്റ്റിക്കർ ആണ്, ഈ യൂണിക്കോഡ് സ്റ്റിക്കർ. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡയറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലോക്ക് ഈ ഡയറിയിൽ വയ്ക്കാൻ പോവുകയാണ്. നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ രണ്ടിലും ഹോൾ വയ്ക്കുക. ഇത് നമ്മുടെ ലോക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ളതാണ്. സോ നമ്മൾ ഹോൾ ഉണ്ടാക്കി. ഇനി നമ്മൾ കീ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഞാൻ കാട്ടിത്തരാം. അപ്പം നമ്മുടെ ലോക്ക് ഡയറി ലോക്ക് ചെയ്ത് വെച്ചു. ഞാൻ പെൻഗ്വിൻ്റെ രണ്ട് കൈ ഉണ്ടായിരുന്നു, അത് ഞാനത് പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലോക്ക് ഡയറി റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്റെ ഡയറി ഇഷ്ടമായില്ലേ? നിങ്ങൾക്ക് എന്റെ ഡയറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് ഓൺലൈൻ ഡയറിയും ഈ ഡയറിയും കൂടി ഒരു കൊളാഷ് ചെയ്ത് നോക്കിയാലോ.